അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് വ്യത്യസ്തമായ അറിവുകൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാനും വ്യത്യസ്തരായ ഉസ്താദുമാരെ കൊണ്ട് നിങ്ങൾക്ക് അറിവ് പകർന്നു നൽകാനും ഈ മീഡിയ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ എല്ലാ ആളുകളുടെയും ജീവിതം ഒന്നല്ല. ഏറ്റക്കുറിച്ചിലുകളും സാമ്പത്തികമായ വ്യവസ്ഥകളും അഭിമാനവും അങ്ങനെ തുടങ്ങി ജീവിത സാഹചര്യങ്ങളും അതിൻ്റെ മെച്ചതയും കഷ്ടതയും ഇങ്ങനെ തുലനം ചെയ്യപ്പെടാവുന്ന രീതിയിൽ വ്യത്യസ്തം നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അത് പരമാവധി യാഥാർത്ഥ്യമായ കാര്യമാണ്. ജീവിതം എപ്പോഴും വ്യത്യസ്തമായിരിക്കും. ഒരാൾക്ക് ഉള്ളതായിരിക്കില്ല അടുത്ത ആൾക്കുള്ളത്, അടുത്ത ആൾക്കുള്ളതായിരിക്കില്ല നിനക്കുള്ളത്, നിന്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ളതായിരിക്കില്ല നിന്റെ വീട്ടിലെ അവസ്ഥ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തങ്ങളത് മനസ്സിലാക്കി. ഒരിക്കലും മറ്റുള്ള ആളുകളെ നോക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത്. അപ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്, അപ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത്, അപ്പോഴാണ് നമുക്ക് ബേജാറ് തോന്നുന്നത്. മറ്റുള്ള ആളുകളുടെ ജീവിതം നോക്കി എൻ്റെ വീടും അങ്ങനെയാകണം, എനിക്ക് കാറ് വേണം, എനിക്ക് സമ്പത്ത് വേണം എന്നാഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലുള്ള സമ്പത്തും ഉള്ള കാറും ഉള്ള വീടുമൊക്കെ നമുക്ക് ഒന്നുമല്ലാതായി തോന്നുന്നത്. ചില ആളുകളുടെ മോഹങ്ങൾ അങ്ങനെയാണല്ലോ. മോഹം നല്ലതാണ്, പക്ഷെ അതിമോഹം ഒരിക്കലും ശരിയുള്ള കാര്യമല്ല. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ഒരിക്കലും നിങ്ങൾക്ക് മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കി പോകരുത്. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു നിലയാണ്, നിങ്ങളുടെ വീടിനൊരു നിലയാണ്, നിങ്ങളുടെ വീട്ടിനപ്പുറത്തുള്ള ആൾ രണ്ട് നിലയിൽ സുഖജീവിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അയാളിലേക്ക് നിങ്ങൾ നോക്കേണ്ടതില്ല, അയാളിലേക്ക് നിങ്ങൾ നോക്കേണ്ടതില്ല. ഉള്ളുറു ഇലാ മൻ അസ്ഫലമിങ്കും വലാ തള്ളുറു ഇലാ മൻ ഫൗക്കക്കും, നിങ്ങൾക്ക് മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്, മറിച്ച് നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്കത് മനസ്സിലാക്കപ്പെടാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെ വീടുള്ള ഒരാൾ വീടില്ലാത്ത ആളുകളിലേക്ക് ചേർത്തി നോക്കണം, കടത്തിണ്ണകളിൽ കിടന്നുറങ്ങുന്ന ആളുകളിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വായിക്കണം. അപ്പോഴാണല്ലേ നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹവും ഈ മക്കളും ഈ സമ്പത്തും ഈ സമ്പാദ്യങ്ങളെല്ലാം, അത് വീട് മുതൽ എന്ത് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന് പറയുന്ന അള്ളാഹു നമുക്ക് തന്ന ആ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ നമുക്ക് അള്ളാഹു താര തന്ന സൗഭാഗ്യങ്ങളെല്ലാം വലുതായി കാണണമെങ്കിൽ നമുക്ക് മുകളിലുള്ള ആളുകളിലേക്ക് നോക്കിയാൽ ആ അനുഗ്രഹത്തിൻ്റെ അളവിനെ ഒരിക്കലും മനസ്സിലാക്കപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് എപ്പോഴും താഴെയുള്ള ആളുകളിലേക്ക് നോക്കണമെന്ന് പറയുന്നത്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും മരണപ്പെടുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി മരണപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന് മഹാന്മാർ നിർദ്ദേശിച്ച ഒരു മാർഗം ഇവിടെ പറയുകയാണ്. പരിശുദ്ധമായ സുബഹി നിസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ സുന്നത്തിൻ്റെയും ബാങ്ക് വിളിച്ച് ഒരു സുന്നത്ത് നിസ്കരിക്കാൻ, ഇപ്പോൾ പള്ളിയിലൊക്കെ എന്ന് പറയുമ്പോൾ അരമണിക്കൂർ സുബഹിയുടെ സമയമാകുമ്പോൾ ഒരു അരമണിക്കൂർ എന്തായാലും കിടക്കയിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റ് അതുപോലെ തന്നെ നമ്മൾ നല്ലതുപോലെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിർവഹിച്ച് അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു ടൈം ഒരു അരമണിക്കൂർ എന്തായാലും ഉണ്ടാവും. പള്ളിയിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ഏകദേശം സുബഹിയുടെ സമയം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് അധികം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഇഖാമത്ത് കൊടുക്കുന്നത് ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ബാങ്ക് വിളിക്കുന്നതിൻ്റെയും ഇഖാമത്ത് കൊടുക്കുന്ന നിസ്കാര സുബഹിയുടെ ജമാഅത്ത് നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സുബഹി നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 40 ഫാത്തിഹ ഒരു മനുഷ്യൻ ജീവിതത്തിൽ നല്ല ഉദ്ദേശത്തോടുകൂടി പാരായണം ചെയ്താൽ അവൻ്റെ എല്ലാ പ്രതിസന്ധികളും മാറി അള്ളാഹു തആല അവനിക്ക്
അവൻ പോലും അറിയാത്ത രീതിയിലുള്ള ജീവിതം അവൻ്റെ ജീവിതത്തിൽ കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ഫാത്തിഹ ഓതുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ ശ്രേഷ്ഠതയായിട്ട് മഹാന്മാർ പറയുന്ന ഒരു കാര്യം ഇതാണ്, മരണപ്പെടുന്ന സമയത്ത് നമ്മളെല്ലാവരും കാമിലായ ഈമാനോടുകൂടി മരണപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ കാമിലായ ഈമാനോടുകൂടി മരണപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തി പ്രഭാവമുണ്ടോ, ഏതൊരു വ്യക്തിത്വമുണ്ടോ, അവർ ഈ 40 ഫാത്തിഹ ജീവിതത്തിൽ മരണപ്പെടുന്നത് വരെയും ദായിമാക്കിയാൽ, നിത്യമാക്കിയാൽ, അള്ളാഹു അവർക്ക് ഈമാനോടുകൂടി അല്ലാതെ അവരുടെ റൂഹിനെ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിക്കില്ല എന്ന് ഹദീസുകളിലും അതുപോലെ മഹാന്മാർ പഠിപ്പിക്കുന്നതായി കാണാം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ റബ്ബിനെ മറക്കാതിരിക്കുക, ജീവിതത്തിൽ സന്തോഷങ്ങൾ വരുമ്പോൾ റബ്ബിനെ മറക്കാതിരിക്കുക, പ്രശ്നങ്ങൾ വരുമ്പോൾ പതറാതിരിക്കുക, സമാധാനത്തോടുകൂടിയുള്ള ജീവിതം നയിക്കുക. എപ്പോഴും ഒരു മനുഷ്യൻ്റെ സ്ഥിതി എപ്പോഴും ഒരേ നിലയ്ക്കാകണമെന്നില്ല. നല്ല സ്ഥിതിയുള്ള മനുഷ്യൻ്റെ ഗതി ചിലപ്പോൾ അധോഗതിയിലാകാൻ സാധ്യതയുണ്ട്. ഉടമയെ അടിമയാക്കുന്നവനാണ് അധികാരിയായ റബ്ബ്, അടിമയെ ഉടമയാക്കുന്നവനാണ് അധികാരിയായ റബ്ബ്. അതുകൊണ്ട് ഒരൊറ്റ കാര്യം പറയട്ടെ, ക്ഷമിക്കുക, പ്രതിസന്ധികളിൽ തളരാതിരിക്കുക, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ കൈവെടിയാതിരിക്കുക, നിസ്കാരം നിലനിർത്തുക. ഇതൊക്കെ കൊണ്ട് മാത്രമേ നമുക്ക് ആഹ്റം രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മൾ കബൂലാക്കട്ടെ, അള്ളാഹു നിത്യജീവിതത്തിൽ നമുക്ക് എല്ലാവിധ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ വിഷമങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കട്ടെ. ഇത് കേൾക്കുന്ന സഹോദരിമാർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നിങ്ങൾ കേൾക്കുകയും അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യൽ ഒരു സദഖയുടെ പ്രതിഫലം കിട്ടുന്ന അമലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു അറിവ് കേൾക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഇവർക്കെല്ലാം ഷെയർ ചെയ്ത് നിങ്ങൾ ഈ അറിവ് പകർന്നു കൊടുക്കുന്നതിൽ പങ്കാളികളാകണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നൗഫൽ അസ്ഹരി, കൊല്ലം. ഒരുപാട് വ്യത്യസ്തമായ അറിവുകൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാനും വ്യത്യസ്തരായ ഉസ്താദുമാരെ കൊണ്ട് നിങ്ങൾക്ക് അറിവ് പകർന്നു നൽകാനും ഈ മീഡിയ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്.